ഈശാവാസ്യ ഉപനിഷത്തിലെ മന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന ഭുഞ്ചീധ മാഗൃ കയസിന ലോകത്ത് എല്ലായിടത്തും ബ്രഹ്മഭാവത്തിൻ്റെ ദർശനം നടത്തുക അതിൽ നാമരൂപഭാവം അഭിഭൂതമാവുന്നു നമ്മുടെ അറിവിന് പരിമിതി വരുത്തുന്നത് നാമരൂപാത്മകമായി ഈ പ്രപഞ്ചത്തെ അറിയുമ്പോഴാണ് നാമവും രൂപവും കൊടുത്ത് വിശേഷവിധിയായി അറിയുമ്പോൾ സാമാന്യത്തിലുള്ള അറിവുകളെല്ലാം നമുക്ക് നഷ്ടമാവും പ്രപഞ്ചവികാസം എന്ന് പറഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ നാം ഇന്ന് അനുവർത്തിക്കുന്നത് നിരന്തരമായ വിശേഷവിധിയായ അറിവുകളെയാണ് അറിവിൻ്റെ ലോകം സാമാന്യത്തിലുള്ള അറിവിനെ വെടിഞ്ഞ് വിശേഷത്തിലറിയുന്നതിനെയാണ് അറിവെന്ന് ഇന്ന് പറയുന്നത് നാമരൂപാത്മകങ്ങളായ എല്ലാ അറിവുകളും ബ്രഹ്മഭാവനയിൽ അഭിഭൂതമാണ് അമ്പലത്തിൽ ലക്ഷ്മീനാരായണ ഭാവം എന്തുകൊണ്ട് പ്രകാശിച്ചെടുത്തുവരും കാരണം ശ്രദ്ധ തന്നെയാണ് അത് ഇവിടെയും വേണം ഉപനിഷത്തിൽ ശ്രദ്ധസ്വ സൗമ്യ എന്ന് പറയുന്നു അമ്പലത്തിലാകട്ടെ സാധാരണ ശ്രദ്ധ കൊണ്ട് കരു നടക്കും അൽപശ്രദ്ധ മതിയാവും എന്നാൽ ഇവിടെ വിശേഷ ശ്രദ്ധ ആവശ്യമാണ് സവിശേഷ സദ്ധ ശ്രുതി ഗുരു തന്നെയാണ് ഗുരു ശ്രുതി അധിഷ്ഠിതനാകുന്നത് കൊണ്ടാണ് ഗുരുവാകുന്നത് അതുകൊണ്ടാണ് ഗുരുവിനെ ശ്രോത്രിയനെന്ന് വിശേഷിപ്പിക്കുന്നത് ഗുരുവിൽ ശ്രുതിയിൽ വേദാന്തവാക്യങ്ങളിൽ ഉറച്ച ശ്രദ്ധ വേണം വേദവചനങ്ങളിൽ ഗുരുവചനങ്ങളിൽ വേദാന്തവചനങ്ങളിൽ അത്യന്തം ശ്രദ്ധയുണ്ടാവുക ശാസ്ത്ര ഗുരുവാക്യ സത്യബുദ്ധ്യ അവധാരണ എന്ന് ശങ്കരൻ വിവേകചൂടാമണിയിൽ പറയും എന്നാൽ ശ്രദ്ധ കൊണ്ട് ആരോപമുണ്ടാവില്ലേ ഭഗവത്ഗീത പറയുന്നത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ ഗീത എങ്ങനെയാണ് പറയുന്നത് മൂർത്തിയിൽ ഭഗവത്ഭാവം ആരോപിതമാണ് മൂർത്തിയിൽ ഭഗവത്ഭാവത്തെ ആരോപിക്കുകയാണ് എന്നാൽ ബ്രഹ്മഭാവം ആരോപിതമല്ല മരുമരീചിയിൽ സൂര്യകിരണങ്ങളുണ്ടാക്കുന്ന ഭാവം ആരോപിതമല്ല ശുക്തിരജതത്തിൽ ശുക്തിഭാവം ആരോപിതമല്ല കുണ്ഡലത്തിൽ സ്വർണഭാവം ആരോപിതമല്ല അതുപോലെ ജഗത്തിൽ ബ്രഹ്മഭാവവും ആരോപമല്ല അതുകൊണ്ട് ശ്രദ്ധാവാൻ ലഭതേ ഭക്തി അഥവാ ഭാവം ഇത്യാദികളല്ല പറഞ്ഞിരിക്കുന്നത് ജ്ഞാനമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധാനു മാത്രമേ ജ്ഞാനം ലഭിക്കുന്നു ക്ഷ്മീനാരായണാദിഭാവങ്ങൾ ഒരുപക്ഷെ ആരോപമാവാം എന്നാൽ ബ്രഹ്മഭാവം ആരോപമല്ല അതുകൊണ്ട് നാമരൂപഭാവങ്ങളുടെ ത്യാഗം വാസ്തവമാണ് കല്ലെന്ന ഭാവം ത്യാഗസമാനം അനിത്യമല്ല കല്ലു മുറിഞ്ഞാൽ ലക്ഷ്മി നാരായണൻ മുറിഞ്ഞുവെന്ന് പറയുന്നില്ല മൂർത്തി ഖണ്ഡിതമായാൽ ബ്രഹ്മം മുറിഞ്ഞു എന്ന് പറയില്ല മൂർത്തിക്കതീതമായും മൂർത്തിയിലും സാമാന്യേന നിലനിൽക്കുന്ന നിത്യഭാവമാണ് ബ്രഹ്മഭാവം കാരണം വസ്തുക്കളിലും കൂടി ബ്രഹ്മഭാവം പൂർണ്ണമാണ് മുറിഞ്ഞ മൂർത്തിയിൽ ലക്ഷ്മീനാരായണ ഭാവമില്ല ഇപ്രകാരം ജഗദ്ഭാവത്തിൻ്റെ ഏത് ത്യാഗമുണ്ടായി അതിൽ നിന്ന് ആത്മാവിൻ്റെ രക്ഷയുണ്ടാകുന്നു അപരിഛിന്ന ആത്മദർശനം തന്നെയാണ് ആത്മരക്ഷ നാമരൂപബാധയിൽ നിന്ന് ആത്മരക്ഷ ആത്മരക്ഷയുള്ളവാകുന്നു ഇതിൻ്റെ സാധനാരൂപമാണ് മാഗൃഥ എന്ന് പറഞ്ഞു കാമന കൊണ്ടാണ് ശ്രദ്ധ നഷ്ടമാകുന്നത് കാമനയെയാണ് മാധ എന്നിവിടെ പറഞ്ഞത് അപ്പോൾ ഈശ്വരജ്ഞാനം ഉണ്ടാകാതിരിക്കുന്നത് കാമന കൊണ്ടാണ് മന കൊണ്ടാണ് വിശേഷജ്ഞാനങ്ങളെല്ലാം ഉണ്ടാകുന്നത് കാമനയിൽ നിന്നാണ് നാമരൂപാത്മകമായ പ്രപഞ്ചം പ്രതിഭാസിക്കുന്നത് കാമം വിഷയഭാവത്തെ ഉപസ്ഥിതമാക്കുന്നു ശ്രദ്ധ ബ്രഹ്മഭാവത്തെ ഉപസ്ഥിതമാക്കും അതും കൂടി ഒരു മൂർത്തിയിൽ കാമം ത്യജിക്കുന്നതായാൽ കാര്യം വേറെയാണ് ഇപ്പോൾ ഗ്രദ്ധ എന്നത് അതിൻ്റെ സംഭാവിതസ്ഥാനത്തിൻ്റെ പ്രതിക്ഷേ പാർത്ഥ ശബ്ദമാണ് അന്തിമ ശബ്ദമാണ് കസ്യ സ്വിധനം ധനം ആരുടെയാണ് ഇത് പ്രശ്നമല്ല ആക്ഷേപമാണ് ആരുടെ ധനമാണ് ആരുടെയുമല്ല ആരുടെയാണ് വൈദണ്ഡിക ഉത്തരം ആരുടെ പോക്കറ്റിലാണോ ധനം അയാളുടേതാണ് അദ്ദേഹത്തിൻ്റേതാണ് അല്ലാതെ ആരുടേതായാൽ ആ സമയത്ത് വേറെ ആരെങ്കിലും ഒരാളുടേതായി പോക്കറ്റിൽ നിന്ന് ആ പണം പോയാൽ പോക്കറ്റ് അപകടത്തിലായി ഉടനെ പറയുക അടിച്ചു അപ്പോൾ ധനം ആരുടെയാണ് പോക്കറ്റിൻ്റെ ഉടമയുടേതല്ല ടിച്ചു കഴിഞ്ഞാൽ പോക്കറ്റ് അടിച്ചവൻ്റെതാണ് അവൻ്റെ പോക്കറ്റ് അടിക്കും വരെ അവൻ്റെതാണ് കള്ളന്മാരുടെ തെരുവിൽ ഒരു പുതിയ കള്ളനെത്തി എന്നിട്ട് പറഞ്ഞു എന്നെ മുഖ്യനാക്ക നിങ്ങൾക്കെങ്ങനെ ഉള്ള കളവാണ് ചെയ്യുവാൻ കഴിയുക കാക്കയുണ്ടോ അതിൻ്റെ മുട്ട കട്ട് കൊണ്ടുവരിക ഞാൻ അത് കൊണ്ടുവരാം അപ്പോൾ പറഞ്ഞു ഈ മരത്തിൽ കാക്ക മുട്ടയിട്ടിട്ടുണ്ട് മോഷ്ടിച്ചുകൊണ്ടുവരും കാക്ക എല്ലാ പക്ഷികളിലും വെച്ച് സൂത്രശാലിയാണ് അതുകൊണ്ട് മുട്ട സൂത്രത്തിൽ വയ്ക്കുകയാൽ മറ്റാർക്കും അറിയില്ല അയാൾ മരത്തിൽ കയറി മുട്ട എടുത്ത് പോക്കറ്റിലിട്ടു മരത്തിൽ നിന്നിറങ്ങി താഴെ എത്തി നേതാവിനടുത്തായി തെരുവിലെ നേതാവ് ചോദിച്ചു മുട്ട എവിടെ അയാൾ പോക്കറ്റിൽ കൈയിട്ട് മുട്ടയില്ല അരേ എവിടെ പോയി അത് നിങ്ങളെ മുഖ്യനാക്കാനാവില്ല എങ്കിലും മുട്ട എവിടെ അയാൾ തൻ്റെ പോക്കറ്റിൽ കൈയിട്ടു അയാൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് മുട്ടയെടുത്തു കൊണ്ടുപോകും അടിച്ചെടുത്തയാളുടെ പോക്കറ്റിലാക്കി ആരെ മുഖ്യനാക്കണം നമ്മുടെ പോക്കറ്റും ഇതുപോലെ അടിച്ചു മാറ്റും അറിയില്ല ഇത് ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു ഇതിന് കസ്യസിദ്ധനം ശാശ്വതമായിരിക്കും ബിക്കാനിറിൽ പണ്ട് നടന്ന കഥയാണ് ഒരു വൃദ്ധയുണ്ടായിരുന്നു സത്സംഗത്തിന് വരും വളരെ പഴയ മാർവാടി രീതിയിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരുന്നു അങ്ങേറ്റം പിശുക്കിയായിരുന്നു ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് സേട്ട് നേരത്തെ മരിച്ചു നാൽപ്പത് വർഷം പഴക്കമുള്ള കാര്യമാണ് അവർ മരിച്ചാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരവുണ്ട് ഇപ്പോഴതിൻ്റെ വില ഇരുപത്തിയഞ്ച് കോടിയിലധികം വരും അവർ വിചാരിച്ചു സേട്ടിൻ്റെ മരണം കഴിഞ്ഞ് ഇതെൻ്റെ ധനമാണ് ഇവർ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കസ്യസ്വിധനം പ്രശ്നമായി ഉത്തരാധികാരികൾ തമ്മിൽ കലഹം ഇമാതിരി ദൃശ്യങ്ങൾ അനേകമാണ് അനേകം അനേകം ദൃശ്യങ്ങൾ ഏത് കുടുംബമെടുത്താലും കാണാം ഭാഗവതത്തിൽ പറയും ദൃഷ്ടാത്മനോജയ ജയേരി ഇതിൻ്റെ വിവരണത്തിൻ്റെ രൂപത്തിൽ സന്യാസിമാർ പറഞ്ഞിട്ടുണ്ട് ജയേ ദൃഷ്ടം സന്തു മഹാത്മാക്കൾ ഇതിൻ്റെ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് അർത്ഥോ ഹസന്തി അർത്ഥോചിത ഭുഗ്യോ ഹി മമ ഭൂമിരിതി ബ്രുവാണസേഷരുൂഢചിത്തം മൃത്യുർസനിപ്പം ഞങ്ങ

ഈ ധനം ചിരിക്കുന്നു എന്ത് കണ്ടിട്ട് ഉചിതദാനവിഹീന ലുബ്ധ യോഗ്യമായവർക്ക് ദാനം ചെയ്യാതെ എൻ്റെ ധനം എൻ്റെ ധനം എന്നിങ്ങനെ പറയുന്ന ലോഭിയെ കണ്ടിട്ട് ദാനം ചെയ്യുന്നതിന് മനസ്സില്ലാത്തവനെ കണ്ടിട്ട് ധനം ചിരിക്കുന്നു പതിനായിരം രൂപ പോക്കറ്റിലുള്ളപ്പോൾ ഒരു രൂപ താഴെപ്പോയാൽ നൂറ് രൂപയുടെ പ്രയത്നത്തിൽ വീഴുന്നു ഒൻപതിൽ നിന്ന് തൊണ്ണൂറ്റിയൊൻപതാക്കുന്നു ദാനത്തിന് മനസ്സില്ല ദാനം ചെയ്താൽ അത് മറ്റൊരാളുടെ മറ്റൊരാളുടെയാകുന്നു ഓർമ്മ വയ്ക്കേണ്ടത് വേറെയാണ് എന്ത് നൽകിയോ അത് നമ്മുടെയാണ് എന്തു നൽകിയില്ല അത് അപരൻ്റെയാണ് ദാനം ചെയ്തതെല്ലാം ഈ ജന്മത്തിൽ മാത്രമല്ല വരാൻ പോകുന്ന ജന്മത്തിലും പലിശയോടും പലിശയുടെ പലിശയോടും കൂടി തിരിച്ചു വരും കൊടുക്കാത്തത് ഇവിടെ നിന്ന് വിട്ടുപോകും പരൻ്റെയാവും പിതാരത്നാകരോ യസ്യ സഹോദരി ശംഖോ ഭിക്ഷാടനം കുരിയൻ പിതാരത്നാകരോയ ലക്ഷ്മരിയ സഹോദരി ശംഖോ ഭിക്ഷാടനം കുറിയൻ ആദത്തമുപതിഷ്ടേ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളു ഭിക്ഷക്കാരൻ മുമ്പ് ശംഖുമുഴക്കിയാണ് ഭിക്ഷ ചോദിച്ചിരുന്നത് ചിലരുടെ അടുത്ത് ശംഖിൻ്റെ തോടുണ്ടായിരുന്നു ചിപ്പിയുടെ തോടും കൂടിയുണ്ട് ശംഖോ ചിപ്പിയോ ആവട്ടെ രണ്ടിൻ്റെയും പിതാവ് രത്നാകരനാണ് രത്നങ്ങളുടെ ആഹരം സമുദ്രം തന്നെ രണ്ടിൻ്റെയും സഹോദരിയോ ലക്ഷ്മിയോ സമുദ്രമന്ധനത്തിൽ നിന്നാണ് ലക്ഷ്മി പ്രകടമായത് എന്നിട്ടും രണ്ടും പിക്ഷയാചിക്കുന്നു എന്തുകൊണ്ട് നാദത്തമുപതിഷ്ഠ മുമ്പ് കൊടുത്തില്ല അത് ഒന്നുപസ്ഥിതമല്ല പ്രാപ്തമാവില്ല അതുകൊണ്ട് മഹാമനുഷ്യിയായ ചാണക്യൻ പറയുന്നു ഉപാർജിതാനാം വിനം ത്യാഗേവഹിരക്ഷണം തടാഗോദര സംസ്ഥാനം തരീവാഹ ഇവംഭസാം ഉപാർജിതാനം വിത്താനാം താ രക്ഷണം തടാഗോദര സംസ്ഥാനം തരീവാഹ മാനസ മാനസസരോവരിൽ നിന്നും പല നദികളും ഉത്ഭവിക്കുന്നുണ്ട് സരോവരം തൻ്റെ ജലത്തെ തടഞ്ഞു നിർത്തിയാൽ അവിടെ ഭൂമി പൊട്ടി ജലം താഴേക്ക് പോകും സിന്ധു ഗംഗ ആദി നദികൾ ജലം നൽകി ലോകകല്യാണം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അനന്ത യശസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ജലം നിത്യവും ഉന്മേഷത്തോടെ ഇരിക്കുന്നു ഏത് കുളത്തിൽ നിന്ന് കിണറ്റിൽ നിന്ന് ജലം പുറപ്പെടുന്നില്ല ആ ജലം ദുഷിക്കുന്നു ജലം പുറപ്പെട്ടുകൊണ്ടിരുന്നാൽ അത്രയും തന്നെ വരുന്നു എന്ന് തന്നെയല്ല ജലം ദുഷിക്കുന്നുമില്ല ഇവിടെ ദുഷിക്കുന്നില്ല എന്നതാണ് വിശേഷത പണക്കാരൻ പണം ചലിപ്പിക്കുന്നില്ല എങ്കിൽ പണവും ദുഷിക്കുന്നു ദുഷിക്കുന്നതിൻ്റെ ഗന്ധം ദുർയശസ്സാണ് സത്കീർത്തിക്ക് പകരം ദുഷ്കീർത്തി കഞ്ചൂസ് മക്കി ജ്യൂസ് എന്നൊക്കെ പറയും നെയ്യിൽ ഈച്ച വീണു മകനെ മകൻ അതിനെടുത്ത് കളയാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു എടാ എത്ര നെയ്യ് അതിൻ്റെ ദേഹത്ത് പറ്റിയിരിക്കുന്നു അത് എടുത്തിട്ട് കളയുക മക്കി ജ്യൂസ് മക്കി ജ്യൂസ് ദയാഹീനൻ എന്നെല്ലാം ആളുകൾ പ്രയോഗിച്ചതാണ് അപ്പോൾ ലക്ഷ്മി ചിരിക്കുന്നു ലക്ഷ്മിയുടേതാകട്ടെ ഇത് ബാഹ്യരൂപമാണ് കൂടിച്ചിരിക്കും ഭൂമിയും ഒരു തരത്തിലുള്ള ധനമാണ് ഭൂമേർ ധനം വൃണീസ്വ ഇപ്രകാരം യമരാജൻ ഭൂമി വരദാനത്തിന് പറഞ്ഞിരുന്നു ഭൂമിയും എൻ്റെ എന്നു പറയുന്നവരെ നോക്കി ഭൂമി ചിരിക്കുന്നു സുഖദേവൻ പറയുന്നു രാജൻ ഏതേ മയപ്രോക്ത നരദേവാഥേതരേ ഭൂമൗ മഹത്വം കൃത്വ ഹിത്യേമം നിധനം ഗതാഹ സുഖബ്രഹ്മി സുഖദേവൻ്റെ വചനങ്ങളാണ് രാജൻ ഏതേ മയാ പ്രോക്തേവാം തരേ ഭൂമൗ മഹത്വം കൃത്വാന്തി ഹിത്യേമം നിധനം ഗതാഹ എങ്ങനെയാണ് ഈ രാജാക്കന്മാരെല്ലാം പോയത് ഭൂമിയിൽ തങ്ങളുടെ കീർത്തിയെ വിസ്തരിച്ചിട്ട് ഭാഗവതം അതിൻ്റെ കഥയാണ് തങ്ങളുടെ യഥാതഥമായ കീർത്തിയെ വിസ്തരിച്ചിട്ട് ഹിതമായ കാര്യങ്ങളെ ചെയ്തിട്ട് അനേകം രാജാക്കന്മാർ കടന്നുപോയി ആരെല്ലാം ഇവിടെ ഇതെൻ്റെ സ്വന്തമാണ് എൻ്റേതാണ് എന്ന് വിചാരിച്ചുവോ അവരെ നോക്കി ഭൂമി ഒട്ടേറെ ചിരിച്ചിട്ടുണ്ട് ഭൂമി ചിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഇതെല്ലാം തൻ്റേതാണ് തൻ്റെ സ്വന്തമാണ് താൻ ഉണ്ടാക്കിയതാണ് എന്നൊക്കെയുള്ള വ്യാമോഹങ്ങൾ ലോകത്തുണ്ടാവും ധനം ആരുടെയുമല്ല ഈശാവാസ്യത്തിൻ്റെ ഈ സന്ദേശം ആരുടെയാണ് ധനം ഉത്തരം പ്രസ്പഷ്ടമാണ് ആരുടെയുമല്ല എല്ലാവരുടെയുമാണ് ഒരാളിൻ്റേതായി ഇവയെല്ലാം തീരുന്നതിന് പിന്നിൽ കാമമാണുള്ളത് ഘൃഥ എൻ്റെയാണെന്നുള്ള വികാരം ഘൃധയരുത് ഘൃധയില്ലാതിരുന്നാൽ മാഗൃത എല്ലാം എല്ലാവരുടെയുമാണ് അനുസ്യൂതവും അനശ്വരവുമായ ശ്രുത്യധിഷ്ഠിത സന്ദേശങ്ങളെ തന്ന ശ്രുതിമാതാവിനും അവയെ ദർശിച്ച കൃഷി പരമ്പരയ്ക്കും ഭക്തിയാദരപൂർവ്വം നമസ്കാരമർപ്പിച്ച് നമുക്കുപസംഹരിക്കാം